കടലപ്പരിപ്പ് പ്രഥമൻ തയ്യാറാക്കാനായിട്ട് നമ്മൾ ചനാദാൽ എന്ന് പറഞ്ഞ് വാങ്ങുന്ന പരിപ്പാണ് ഉപയോഗിക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് കടലപ്പരിപ്പ് 1/3 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. ശേഷം ഒരു അരിപ്പയിൽ വെള്ളം തോരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് കടലപ്പരിപ്പ് വെച്ചിട്ടുള്ള അളവിൽ നമ്മൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് 1 കപ്പ് മതി എന്നുണ്ടെങ്കിൽ എടുത്തിരിക്കുന്ന എല്ലാ ചേരുവകളുടെയും പകുതി അളവ് എടുത്താൽ മതിയാവും. അപ്പോൾ അതിനായിട്ട് നമുക്കിതിലേക്ക് 3 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം. പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതങ്ങ് ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകരുത്, കറക്റ്റ് പാകത്തിന് വേവിച്ചെടുക്കുക. അതിനായിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും വേവിച്ചെടുക്കാം. ശേഷം പ്രഷറൊക്കെ റിലീസായതിനു ശേഷം നമുക്ക് ഈ ഒരു പരിപ്പ് അരിപ്പയിൽ വെള്ളം തോരാനായിട്ട് മാറ്റി വെക്കാം. 2 മീഡിയം സൈസിലുള്ള തേങ്ങയുടെ പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 2ാം പാൽ ഏകദേശം 1/3 കപ്പ് എടുത്തിട്ടുണ്ട്. 1ാം പാലും 1.5 കപ്പും. ഈ പ്രഥമനിലേക്ക് നമ്മൾ മറയൂർ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിന് നല്ലൊരു കളറും അതുപോലെ നല്ലൊരു ടേസ്റ്റുമാണ്. മധുരം എന്ന് പറയുമ്പോൾ നമ്മളൊരു 600 ഗ്രാം മുതൽ 800 ഗ്രാം വരെ ശർക്കര നമുക്ക് ചേർക്കാം. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ ഏകദേശം 700 ഗ്രാം ശർക്കരയോളം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ഉരുക്കി അരിച്ചു മാറ്റി വെക്കാം. ഇനി പ്രഥമനിലേക്ക് വേണ്ട തേങ്ങാക്കൊത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ കാഷ്നട്ടും ഉണക്കമുന്തിരിയും. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യ്. പിന്നെ ഈ പായസത്തിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് നമ്മൾ ചുക്കുപൊടി, ജീരകപ്പൊടി, ഏലക്കപ്പൊടിയും ചേർക്കുന്നുണ്ട്. പ്രഥമൻ തയ്യാറാക്കാം. അതിനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു ഉരുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ആ കടലപ്പരിപ്പിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കുറച്ച് കടല ഒന്ന് നമുക്ക് ഉടഞ്ഞു കിട്ടണം. ചിലർക്ക് കടലപ്പരിപ്പ് പ്രഥമൻ തയ്യാറാക്കുമ്പോൾ ഈ പരിപ്പ് നന്നായിട്ട് അരഞ്ഞ് പേസ്റ്റ് പോലെ എടുക്കുന്നതായിരിക്കും ഇഷ്ടം. ചിലർക്ക് ഈ ഒരു പരിപ്പ് അങ്ങനെ തന്നെ കുറച്ച് കടിക്കാനും കൂടെ കിട്ടുന്നതായിരിക്കും ഇഷ്ടം. ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ശർക്കരപ്പാനിയിൽ കടലപ്പരിപ്പ് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്ത് ഏകദേശം ഒന്ന് വറ്റി വരാറാവുമ്പോഴാണ് നമ്മളിതിലേക്ക് 2ാം പാൽ ചേർക്കുന്നത്. 2ാം പാലെന്ന് പറയുമ്പോൾ നമ്മളൊരു 3 കപ്പ് 2ാം പാലാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഈ സമയത്ത് കടലപ്പരിപ്പ് വേവിച്ചിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. കുറച്ച് കടല മുഴുവനായിട്ടും അതുപോലെ കുറച്ചൊക്കെ നമ്മൾ ഉടച്ചുമാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല പേസ്റ്റായിട്ടുള്ള പ്രഥമനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ മിക്സിയിൽ നന്നായിട്ട് അരച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വരട്ടി വരട്ടി പായസം റെഡിയാക്കണം. ഏകദേശം ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് പായസത്തിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് കുറച്ച് പൊടികൾ ചേർക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1.5 ടീസ്പൂൺ ചുക്കുപൊടി, ഇതെല്ലാം പ്രത്യേകം ഇടുകല്ലിൽ ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതെല്ലാം മിക്സിയിലാണ് നിങ്ങൾ പൊടിച്ചെടുക്കുന്നതെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഈ പ്രഥമനിലേക്ക് നമ്മൾ ചുക്കുപൊടി കുറച്ച് കൂടുതലാണ് ചേർക്കുന്നത് ഏലക്കാപ്പൊടിയേക്കാളും. അപ്പോഴാണ് ഈ കടലപ്പരിപ്പ് പ്രഥമന് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി അതുകൂടി നന്നായിട്ടൊന്ന് ചേർത്ത് യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് 1ാം പാല് ചേർക്കാം. 1ാം പാല് ഞാനിവിടെ 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചേർത്തതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ശരിക്കും ആ ഒരു കടലപ്പരിപ്പ് പ്രഥമൻ്റെ ഒരു മണം വരുന്നുണ്ട്. ഇനി പായസത്തിലേക്ക് ചേർക്കുന്നതിനായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാം. ഇതിലേക്ക് 1 കൈപ്പിടി തേങ്ങാക്കൊത്ത് ചേർത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ശേഷം ഇതിലേക്ക് നമുക്ക് കാഷ്നട്ട് ചേർക്കാം. കാഷ്നട്ട് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ ചേർക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കാം. അതും നല്ലൊരു ഗോൾഡൻ കളർ ആവുമ്പോഴേക്കും ഫ്രൈ ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഉണക്കം മുന്തിരി ചേർക്കാം. അതും നന്നായിട്ട് ഫ്രൈ ആയി നല്ല ബബിളായിട്ട് വരുന്ന സമയത്ത് നമുക്കിതെല്ലാം പായസത്തിലേക്ക് ചേർക്കാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കടലപ്പരിപ്പ് പ്രഥമൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഓണത്തിന് ഈ ഒരു പ്രഥമൻ തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പീസുമായിട്ട് കാണാം. ടിൽ ദെൻ, താങ്ക് യു ഫോർ വാച്ചിങ്.